ഞാൻ ഈ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകൾ എനിക്ക് ഇവിടെ താമസിക്കുന്നു, കാരണം എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികൾ. അപ്പം ഞാൻ പോയിടത്ത് ഒരിടത്ത് ബാങ്ക് കൂടി കണ്ടില്ല. ഇതൊക്കെ പറഞ്ഞാൽ വിവാദമാകുന്നത് കണ്ട് ഞാനൊന്നും ഉണ്ടായിരിക്കും എടുത്തു തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്മളോട് വന്ന ആളോട് ചോദിച്ചത് ഇവിടെ നിന്ന് ഈ ബാങ്ക് ഇത് വിളിക്കുന്നു ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നില്ലല്ലോ, ഇവിടെ പള്ളിയെല്ലാം അടുത്തു. അപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുറത്ത് കേട്ട ഓരോ അറിയും. എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി, കാരണം അവിടെ അവരുടെ വിശ്വാസത്തിന് പള്ളിയിൽ അവർക്ക് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്, പക്ഷേ പബ്ലിക്കിലി ന്യൂസൻസ് ആണ്, അത് പാടില്ല, അത് അവരുടെ നിയമം. പക്ഷെ എല്ലാവർക്കും പള്ളി പോയി പ്രാർത്ഥിക്കും. ഞാനവിടെ ഈ ക്രിസ്ത്യൻ ചർച്ചസിൻ്റെ ഒരു സ്ഥലത്ത് പോയി, എല്ലാം കൂടി ചേരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്, നൂറുകണക്കിന് പള്ളി, ലോകത്തുള്ള എല്ലാ പള്ളികളുണ്ട്. ഇത്ര സ്വാതന്ത്ര്യത്തിൽ അവരുടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നത്, പക്ഷേ എല്ലാം അകത്ത. ഒരു മൈക്ക് ഞാൻ പുറത്ത് കേട്ടില്ല. ഇവിടെ കാണുവാണെങ്കിൽ ഒരു ഒരു പള്ളിയുടെ പരിസരത്തോടെ സഞ്ചരിക്കാൻ പറ്റും, മൈക്ക് കൊണ്ട് വെച്ച് അടിച്ച് ദൈവത്തെ അങ്ങോട്ട് ഇറക്കി നാട് മുഴുവൻ കൊണ്ട് കയറ്റി. ആർക്കാണ് അവിടെ പ്രാർത്ഥിക്കാൻ അവകാശമില്ല? ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാൻ അവകാശമില്ല, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി, ഇത് ഈ ഈ ഒരു മനസ്സ് അവിടെ ഉണ്ട്. പക്ഷെ അവരുടെ നിയമങ്ങൾ പാലിക്കണം, അവർക്ക് വിശ്വാസമുണ്ട്, ഭൂരിപക്ഷ സമൂഹത്തിന് വിശ്വാസം. ഇവിടെ ഭൂരിപക്ഷ സമൂഹം ആരെയും ആക്രമിക്കുന്നുണ്ട്, വിവരമില്ലാത്ത ചില നാടുകളിലെല്ലാം ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ആരും ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇവിടെ എത്ര സപ്പോർട്ടീവായിട്ടാണ് അവർ ഓരോ ഓരോ കാര്യങ്ങൾ കാണുന്നത്. അവിടെ വരുന്ന ഏതെങ്കിലും മുസ്ലിം അല്ലാത്ത ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗത്തിൽപ്പെടുന്നവർക്ക് എന്തൊരു പ്രയാസം ഉണ്ടോ? എത്ര നല്ല പ്രൊട്ടക്ഷനാണ് അവർക്കോട്, എത്ര ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവർക്കോട്, കണ്ടുപിടിക്കണ്ടേ? അതുകൊണ്ട് എല്ലായിടും അങ്ങനെയാണ് അല്ല. പക്ഷേ മലയാളികളെ ജീവിക്കുന്ന പല രാജ്യങ്ങളിൽ പോകുമ്പോൾ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും മതവിഭാഗങ്ങളും ഒക്കെ ആചാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വലിയ തരത്തിൽ അവരെ സംരക്ഷിക്കുകയും അവരെ പരസ്പരം ബഹുമാനിക്കപ്പെടാനും അവരെ വ്യത്യസ്തങ്ങളെ സ്വീകരിക്കാനും കഴിയുന്ന മനസ്സുണ്ട്. ഇത് ലോകത്തിനെ പഠിപ്പിച്ചത് ഇന്ത്യയാണ്, ലോകത്തിനെ പഠിപ്പിച്ചത് ഈ മാതൃക. പക്ഷേ ഘട്ടം ഘട്ടമായി ആ മാതൃക നഷ്ടപ്പെടുന്നു എന്ന ആശങ്കയാണ് നമ്മൾ.